ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. അപ്പൊ ഞാനിന്ന് വന്നത് എന്താന്ന് നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ഇതില്ലെങ്കിൽ നിങ്ങൾ മാക്സിമം ആളിലേക്ക് എത്തിക്കുക. കാരണം ഇത് എല്ലാ മനുഷ്യന്മാർക്കും, മൊബൈൽ ഫോൺ യൂസ് ചെയ്ത എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ പണ്ട് ഒരു 10 കൊല്ലം മുമ്പ് നമ്മൾ നോക്കിയ ഫോൺ യൂസ് ചെയ്തിരുന്ന കാരണം 10-11 അന്ന് നമ്മുടെ ഫോണിൽ സ്ക്രീൻ ലോക്ക് നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ ഓക്കെ ബട്ടണും നമ്മുടെ സ്റ്റാർ ബട്ടൺ, സ്റ്റാർ ഇതാക്കിയിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കൊരു ഗുണം ഉണ്ടായിരുന്നു, നമ്മളെ യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ എവിടെ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് നമ്മളെ പെട്ടെന്ന് തലയുറ്റി വീഴുകയോ നമ്മുടെ ബോധം പോവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ ആൾക്കാർക്ക് എളുപ്പമായിരുന്നു. കാരണം നമ്മുടെ ഫോൺ എടുത്ത് ആദ്യത്തെ ലോക്ക് തുറന്നിട്ട് നമ്മളെ ബന്ധുക്കളെ, ലാസ്റ്റ് വിളിച്ച ആൾക്കാർ, എനിക്കൊക്കെ എപ്പോഴും കോള് വരുന്നു. കാരണം എൻ്റെ അജയ് എന്നുള്ള പേരായതുകൊണ്ട് എ എന്നുള്ള വന്നിട്ട് എനിക്കൊക്കെ അങ്ങനെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ ഫോണിൽ ബാങ്ക് അടക്കം നമ്മുടെ ഫോണിലായതുകൊണ്ട് നമുക്ക് ഫോണ് ലോക്ക് ചെയ്യാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഈ എമർജൻസി കാര്യങ്ങൾ, നമ്മൾ പണ്ട് ആപ്പിൾ വാച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ തലവയ്ക്ക് വീണാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും, നമ്മൾ അതിൽ പ്രീസെറ്റ് ചെയ്തിട്ടുള്ള 3 നമ്പറിലേക്ക് പോകും എന്നുള്ള. പണ്ട് നമ്മുടെ ആപ്പിൾ വാച്ചിന്റെ ഒരു ഫീച്ചർ അജയ് ടെക് ടിപ്സിലൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ അറിയാതെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ തലവയ്ക്ക് വീണാൽ ഒക്കെ കോള് പോവില്ല, അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ സ്ക്രീനിൽ തന്നെ എമർജൻസി കോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 112 നമ്മൾ വിളിക്കുന്ന എമർജൻസി നമ്പർ ഉണ്ട്. നമ്മൾ അതിനെ പറ്റിയിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 112 പുറമെ നമ്മുടെ നമ്മുടെ പറ്റിയിട്ടുള്ള ഫുൾ ഇൻഫർമേഷൻസ്, നമ്മുടെ പേര്, അഡ്രസ്, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള 3 പേരെ കോൺടാക്ട് നമ്പർ, അതായത് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു 3-5 നമ്പർ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കുക. അതിന് പുറമെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് വരെ നമുക്ക് അതിൽ ചെയ്യാം. പെട്ടെന്ന് നമുക്കൊരു ആക്സിഡന്റ് വന്നു, വരാതിരിക്കട്ടെ എല്ലാവർക്കും, പക്ഷെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതാണ് ബ്ലഡ് ഗ്രൂപ്പ് അത് അവർ ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കത് ഈ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ലേ, അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാ ഇങ്ങനെ ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഇത് എങ്ങനെ സെറ്റ് ചെയ്യണം അത് ആർക്കും അറിയില്ല. പിന്നെ എന്താണ്, ഓരോ ഫോണിലും ഓരോ UI ആണ് യൂസ് ചെയ്യുന്നത്, അതായത് യൂസർ ഇൻ്റർഫേസ് ആണ് വരുന്നത്. അറിയാം, നിങ്ങൾക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ വിവോ ആണെങ്കിൽ ഒരു UI ആണ് വരുന്നത്, ഒപ്പോ ആണെങ്കിൽ നമുക്കറിയാം അത് വേറൊരു UI ആണ്, റിയൽമി ആണെങ്കിൽ ഇപ്പൊ പുതിയ റിയൽമി UI എന്ന് പറഞ്ഞിട്ട് വന്നു, ഇൻഫിനിക്സ് വെച്ചാൽ എന്താണ് XOS ആണ്, ഒപ്പോന്റെ ആണെങ്കിൽ കളർ വോയിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ UIക്കും ഓരോ രീതിയിലാണ്. അപ്പൊ ഇത് ബേസിക് ആയിട്ട് ജനറൽ ആയിട്ട് ആൻഡ്രോയിഡ് സെറ്റിംഗ്സ് ഉണ്ട്. അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കൂടെയുള്ള ട്യൂട്ടോറിയലിൽ കാണാൻ പറ്റും. അതെങ്ങനെ സെറ്റ് ചെയ്യണം, പുറമെ അത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവുക, അത് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ലോക്ക് സ്ക്രീനിൻ്റെ സ്ക്രീൻ SR നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇതാ വീണ്ടും സ്ക്രീനിൽ കാണാം, അതേപോലെ അവസാനം നിങ്ങൾക്ക് കാണാം. അപ്പം ആ ഒരു രീതിയിൽ നമ്മുടെ ഫുൾ ഇൻഫർമേഷൻസ് നമ്മുടെ ഫോണിൻ്റെ നമ്മുടെ ലോക്ക് സ്ക്രീനിൽ തന്നെ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീനിൽ ജസ്റ്റ് എമർജൻസി നമ്പർ ക്ലിക്ക് ചെയ്ത് സ്വാപ്പ് ചെയ്ത തന്നെ എമർജൻസി ഇൻഫർമേഷൻ ഉണ്ടാവും. അവിടെ നമ്മുടെ എല്ലാ ഇൻഫർമേഷൻ, നമ്മൾ കൊടുക്കുന്ന എന്താണ്, നമ്മുടെ പേര്, അഡ്രസ്, പിന്നെ ബ്ലഡ് ഗ്രൂപ്പ്, നമ്മൾ വല്ല ഓർഗൻ ഡൊണേറ്റ് ചെയ്ത്, സപ്പോസ് ബ്രെയിൻ ഡെത്തോ മറ്റോ ആയിക്കഴിഞ്ഞാൽ ഓർഗൻ നശിച്ചു പോയിട്ടില്ല, അപ്പോൾ ഓർഗൻ ഡൊണേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം വരെ നമ്മൾ അങ്ങനെ വരാതിരിക്കട്ടെ, അതിൻ്റെ കാര്യം വരെ നമുക്കത് കൊടുക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ സെറ്റിംഗ്സിലുണ്ട്. അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് ഒരു കോമൺ വേ ത്രൂ നമുക്കത് ചെയ്യാം. അത് ചെയ്യാൻ പല UI പല രീതിയാണ്, പക്ഷെ നമുക്കത് കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അത് കാണിച്ചു തരുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ എല്ലാവരും അത് കാണാം. അതുപോലെ ഈ വീഡിയോ മാക്സിമം ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം ഇത് ഷെയർ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നമുക്കൊരു ജീവൻ രക്ഷിക്കാനും അതേപോലെ പെട്ടെന്ന് തന്നെ മെഡിക്കലെ അറ്റൻഷൻ എത്തിക്കാനും കാര്യങ്ങൾ ഒരാളെ അവരെ ഫാമിലിനെ അറിയിക്കാനും, കാരണം എനിക്കോ ആർക്ക് വേണമെങ്കിലും അങ്ങനെ എന്തും സംഭവിക്കുക. ഞാനൊക്കെ അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും ഡ്രൈവിംഗ് ലൈസൻസിൽ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇല്ലേന്ന്. പക്ഷെ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു ആക്സിഡന്റ് പറ്റി, ഡ്രൈവിംഗ് ലൈസൻസിന് എന്തെങ്കിലും പറ്റിയാലോ, അപ്പം നിങ്ങൾ ചോദിക്കും ഫോണിന് പറ്റുക, അതൊക്കെ പിന്നെ വിധിയാണ്. പക്ഷെ നമ്മുടെ ഫോണിൻ്റെ ലോക്ക് സ്ക്രീനിൽ നമുക്ക് ഈ ഇത്രയും കാര്യങ്ങളെ സെറ്റ് ചെയ്തിട്ട്, അതായത് ഇങ്ങനെ ഒരു അവസ്ഥ ഒരു റിലേറ്റീവ്സിനെ അറിയിക്കാൻ പറ്റാത്തൊരവസ്ഥ വരാതിരിക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇത് മാക്സിമം ആളിലേക്ക് ഇത് എത്തിക്കുക. അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നേരെ പോവല്ലേ. ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു ഓപ്ഷന്റെ
എന്താണ് ഗുണമെന്ന് നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങളൊരു സ്ഥലത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് എന്തെങ്കിലും അബോധാവസ്ഥയിലെത്തി, നിങ്ങൾ ആരാന്ന് അറിയാനും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മെഡിക്കൽ അറ്റൻഷൻ, അതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടെ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ സ്മാർട്ട് ഫോണൊക്കെ ലോക്ക് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ സെറ്റിംഗ്സ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് എമർജൻസി എന്ന് ടൈപ്പ് ചെയ്യുക. എമർജൻസി, അപ്പൊ എമർജൻസി കോണ്ടാക്ട് വന്നു. കോണ്ടാക്ട് ഇൻഫർമേഷൻ രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ ഇത് കൊടുത്ത് ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്ത എന്റെ പേര് കൊടുത്തിട്ടുണ്ട്, എന്റെ വൈഫിന്റെ നമ്പറും വീട്ടിലത്തെ നമ്പറും കൊടുത്തിട്ടുണ്ട്, കെ പി അപ്പാർട്ട്മെന്റ്സ്, എന്റെ അഡ്രസ്, ബ്ലഡ് ഗ്രൂപ്പ്. കാരണം ബ്ലഡ് ഗ്രൂപ്പ് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ നിങ്ങളിപ്പോ ലൈസൻസ് കയ്യിലൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ തലവെച്ച് കൊണ്ടത് അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റി നിങ്ങൾക്ക് ഒരു മെഡിക്കൽ അറ്റൻഷൻ, ബ്ലഡ് എമർജൻസി കൊടുക്കണം. അപ്പൊ ഈ ആംബുലൻസുകളിലൊക്കെ ഇപ്പൊ മിക്ക ആംബുലൻസിലും ബ്ലഡ് ബാങ്ക് അടക്കമുള്ള ആംബുലൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്രോസ് മാച്ച് ചെയ്യാൻ ആ ടൈം അത്രയും ഡിലേ വേണ്ട. കാരണം ഈ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് പിന്നെ ക്രോസ് നോക്കണമെങ്കിൽ നമ്മൾ ഏതാണ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് നമുക്ക് അറിയുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് ഇൻഫർമേഷൻസ് ആഡ് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ, ഒന്ന് പേര് കൊടുക്കാൻ പറ്റും, അതേപോലെ അഡ്രസ്സ് കൊടുക്കുക, ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കുക, അലർജീസ് ഉണ്ടെങ്കിൽ ചില മെഡിസിൻസ് ചില ആൾക്കാർക്ക് അലർജീസ് ആയിരിക്കും, അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പറ്റും. അപ്പൊ ഇത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ എവിടെ കാണാൻ ചെയ്യാൻ സ്ക്രീൻഷോട്ട് ചെയ്യാൻ കാണിച്ചില്ല, കാരണം സ്ക്രീൻ റെക്കോർഡർ എടുക്കാൻ പറ്റില്ല. നമ്മുടെ ഫോണിന്റെ സ്റ്റാർട്ടിംഗ് തന്നെ അത് കാണിക്കും. ലോക്ക് ആണെങ്കിൽ ലോക്ക് സ്ക്രീനിലെ എമർജൻസി ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ സ്ക്രീൻഷോട്ട്. അല്ല ഓർഗൻ ഡൊണേഷൻസ് കൊടുത്തിട്ടുണ്ട്, മെഡിക്കൽ നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. നിങ്ങൾ വല്ല ബി പി പേഷ്യന്റോ കാർഡിയാക് അറസ്റ്റ് കഴിഞ്ഞ ആളാണോ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ കൊടുക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉള്ളതാണ്. പിന്നെ നിങ്ങളുടെ അടുത്ത റിലേറ്റീവ്സിന്റെ നമ്പർ നമുക്ക് എമർജൻസി നമ്പറായിട്ട് നമുക്ക് അവിടെ കൊടുക്കാനും പറ്റും. ഇത് വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണെന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പം നിങ്ങൾ ഇത് എന്ത് വന്നു കഴിഞ്ഞാൽ ഇത് വളരെ എന്ത് ചെയ്യണം, നിങ്ങളുടെ എല്ലാവരുടെ ഫോണിലും നിങ്ങൾ ഈ കാര്യം ആഡ് ചെയ്ത് വെക്കണം. അത് മാത്രമല്ല, ഇത് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യണം, മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ. എനിക്ക് ലൈക്ക് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, ഇത് കൂടുതൽ ആളിലേക്ക് ഈ വീഡിയോ എത്തിക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. അതിനു മുമ്പ് ഇതിന്റെ ഒരു പിക്ചർ ഒന്ന് കാണാം. ഇത് എങ്ങനെ നമ്മുടെ ഫോണിൽ എവിടെയാണ് ഉണ്ടാവാന്നുള്ള പിക്ചർ നിങ്ങൾ കാണുമെന്നുള്ള ഉറപ്പോടുകൂടി ഇത് ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഈ രീതിയിലാണ് വരിക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.